എന്റെ ദൈവമേ, ആഹാ എന്ത്ര സൈന്യലെ മാനെ മധുര കരിമ്പേ. ഫ്ലോട്ടിംഗ് ഹൗസ് ഉണ്ട്, ഫ്ലോട്ടിംഗ് ഹൗസ്. അപ്പൊ ആ ബോട്ടില് നീങ്ങാൻ കേട്ടോ, അതെ ബോട്ട് നീങ്ങി ഇറങ്ങി. ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടും. അതായത് മലപ്പുറത്തിന്റെ ഈ തീരപ്രദേശത്ത് ഇങ്ങനത്തെ സ്ഥലല്ലേ, എന്തിനാ സഹിക്കണത്? കണ്ട കരിമ്പെല്ലാണ് മുഴുവൻ ഇരിക്കാനായിട്ടുള്ള ഇരിപ്പിടങ്ങൾ കണ്ട, എല്ലാം പ്രകൃതിയോട് ഇണങ്ങി. അത് ജഗുവാ പോണത്. ഭഗവാന് ഇത് പൊട്ടി വീഴാവുന്നത് പിള്ളേർക്കുള്ള തോന്നുന്നുണ്ട് ചേട്ടാ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളെ തിരൂർ തുഞ്ചമ്പറമ്പിന്റെ അവിടേക്ക് പോയി, അത് ഷൂട്ട് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ എന്തൊരു കുഴപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്, ഉത്സവം. അപ്പൊ അവിടെ തുഞ്ചൻ കവിതാ പാരായണാണെന്ന്, അപ്പൊ അവിടെ മൈക്ക് വെച്ചിട്ട് ഇങ്ങനെ കവിതാ പാരായണം നടന്നോണ്ടിരിക്കും. അപ്പൊ നമ്മള് നമ്മുടെ മൈക്ക് വെച്ചിട്ട് നമ്മള് എന്തെങ്കിലും പറയുകയാണെങ്കിൽ തന്നെ ഒന്നും കേക്കില്ല. പക്ഷെ എനിക്ക് വെറുതെ ഷൂട്ട് ചെയ്യലൊന്ന് കാണണമെന്നുണ്ടായിരുന്നു, കാരണം അത്രയും അവിടെ വരെ വന്നതല്ലേ. അതിന്റെ മുന്നിൽ കൂടെ നമ്മള് പോകും. ഇല്ല, അവിടെ അഞ്ചര സമയമുള്ള, എനിക്ക് കടക്കാൻ പറ്റില്ല. പറയണ ചേട്ടൻ, ഇനി ഏത് കാലത്ത് വരും ദേവന്തപുരാൻ അറിയാം. അപ്പൊ തുഞ്ചമ്പറമ്പ്, തിരൂര് തുഞ്ചമ്പറമ്പ് കഴിഞ്ഞിട്ട് സ്വല്പം കൂടി ഒരു ഒന്നൊന്നര കിലോമീറ്റർ കൂടി പോരുമ്പോ ഇടതുവശത്ത് എത്ര ഒരു കിലോമീറ്റർ പോകുമ്പോ ഇടതുവശത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മണ്ണിട്ട വഴി ഇഞ്ഞിട്ടുണ്ടെങ്കിൽ നൂർ ലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു മനോഹരമായ സ്ഥലം, മുളങ്കാടുകളാണ് ഇവിടെ നിന്ന് അറിയാ. നമ്മുടെ തൃശ്ശൂര് മനോഹാരിത ശരിക്കുള്ളത് ഞങ്ങൾ അറിയാൻ പോണല്ലോ. ഇങ്ങനെ വഴീനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പൊ നമ്മുടെ വണ്ടികൾ പാർക്ക് ചെയ്യാനായിട്ട് അവിടെ സ്ഥലമുണ്ട്, ഇവിടെ ചെറിയ കോഫി ഷോപ്പുണ്ട്. ഇനി ഇവിടെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടും. നല്ല തണുവാണ്, നമ്മള് നല്ല ചൂട്ടത്തിൽ നിന്നാണ് വന്നത്, നല്ല തണുവാണ്. ഞങ്ങൾക്ക് വഴി കാണിച്ചു തരാൻ വേണ്ടി ഷീല ചേച്ചി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. തിരുവുകാരി ഷീല ചേച്ചി ഉണ്ട്. പിന്നെ ഇവിടെ ടിക്കറ്റ് നമ്മൾ എടുക്കണം. ഒരാൾക്ക് അത്ര 50 രൂപ, 50 രൂപയാണ് ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുത്തു. അപ്പൊ ഞാൻ കടക്കാൻ കേട്ടാ. അപ്പൊ ഇവിടെ ഫാമിലികൾക്കാണ് ഇവിടെ മുൻഗണന അല്ലേ, ഫാമിലിക്ക് മാത്രമേ വരാൻ പറ്റുള്ളൂ. അപ്പൊ മുളങ്കാട്ടിലേക്കാണ് പുക വലിയ പാടില്ല. ഇവിടെ ആഹ മീനുകളുണ്ട് സരിത, നോക്കിയെന്നറിയാ കോഴി കാ മീനുകളുടെ ഒരു ഇത്. അപ്പൊ ഇവിടെ ഒരു കുളം ഉണ്ട് കേട്ടാ, നോക്കി എന്തോരം മീനുകളില്, വെള്ളവാള, വെള്ളത്തിൽ അപ്പൊ നിറയെ മീനുകളുടെ ഒരു സ്ഥലം ഉണ്ട്. ഇതിൽ നീന്തൽ പഠിപ്പിച്ചോളൂ പറയുന്നു മുൻപ്. അതായത് മലപ്പുറത്തിന്റെ ഈ തീരപ്രദേശത്ത് ഇങ്ങനത്തെ സ്ഥലല്ലേ, എന്ത് രസണത്. ഇതിൽ കൂടെ നടക്കാൻ പറ്റുമോ? ഇവിടെ ഒരു തൂക്ക് പാലം ഉണ്ട് ചെറുത്, അടച്ചിട്ടോ? ഏ അടച്ചിട്ടോ, നമുക്ക് പറ്റില്ല, നമുക്ക് പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് ഇരിക്കാനായിട്ട് നമുക്ക് ഇങ്ങനത്തെ സ്ഥലം ഉണ്ട് കേട്ടോ. നോക്കിയേട്ടാ ടയറുമേ ഞാലാം. ആഹാ നല്ല രസമുണ്ടല്ലേ, ഭയങ്കര ഇരുട്ട്. ആ എന്തൊരു രസാ. ഓണാഘോഷങ്ങൾ, അതുപോലെ ഗെറ്റ് ടുഗദർ ഫംഗ്ഷനുകൾ, പിന്നെ കല്യാണം, എൻഗേജ്മെന്റ്, ബർത്ത്ഡേ പാർട്ടി, റിസപ്ഷൻ, അങ്ങനത്തെ ഒക്കെ ഇവിടെ നടത്താം. അവിടെ ടോയ്ലറ്റ്, ഫോട്ടോഷൂട്ട് അല്ലേ, ഇവിടെ സ്ഥലല്ലേ. മുളങ്കാടുകൾ മാത്രല്ല വേറെ മരങ്ങളുണ്ട് ഇരിക്കാനുള്ള സ്ഥലങ്ങള്. ഇതിന്റെ മോളിയോടെ നമുക്ക് ഇങ്ങനെ കേറാം. ഈ മരത്തിന്റെ മോളിലേക്ക് ലോകത്തേക്ക് വന്ന പോലെ വാലയമ്മ പിടിച്ചിട്ടേ, വാലയമ്മ കേറി ഇങ്ങനെ കേറാം. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് കേറി 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 എടാ ഇങ്ങനെ കേറി കയറി പോവും. അപ്പൊ കെട്ടിട്ട് പോകാം അല്ലേ, ഇപ്പൊ കേറ്റില്ല ആളുടെ ആളുകള. അയ്യോ ഈ ചതി എന്നോട് വേണ്ടായിരുന്നു, എന്തായാലും കയറട്ടെ. ഇത്തിരി എനിക്ക് കയറണം ചേട്ടൻ, വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് പോണ്ട, എനിക്ക് ഇത് കയറണം. എന്നാ കേറ്, ചെരുപ്പ് ഊരിട്ടിട്ട് കയറണ്ടിരുന്നു. കേറാൻ തുടങ്ങി ആദ്യത്തെ കാലെടുത്ത് വെച്ചുള്ളോ ചതി, കൊടും ചതി. ഞാൻ കേറണ. ആര് ചതിച്ചു?
അവരായത് കട്ടിയായിരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അയ്യോ വെള്ളം കുടിക്കട്ടെ. ചെരുപ്പ് ചെരുപ്പ് പാടില്ല രഘു, ഞാൻ മര്യാദക്ക് പറഞ്ഞില്ലേ ചെരുപ്പ് ഉരുട്ട് ചേട്ടാ തണുത്ത വെള്ളം കുടിക്കല്ല ദയവ് ചെയ്ത് മാറി. പട്ടാളക്കാരൊക്കെ സമ്മതിക്കുന്നത് മനസ്സിലായില്ലേ? ഇപ്പൊ സമാധാനായിട്ട് ചെയ് മതി, ഇറങ്ങിക്കോ. ഞാൻ തിരിഞ്ഞ പോകാര്യം. അപ്പൊ ജഗു ഇറങ്ങാൻ പോവാടാ, ജഗു നിർത്തി നോക്കിയേ. എന്ത് രസതരം ഇവിടെ കല്ലുകളൊക്കെ പായി വെച്ചിട്ട് നോക്കിയേ കേട്ടാ. നിറയെ ഇരിപ്പിടങ്ങളാണ് ഇവിടെ, നിറയെ ഇരിപ്പിടങ്ങളുണ്ട്. ഇവിടെ ടോയ്ലറ്റ് ഉണ്ട്, ഭയങ്കര രസല്ലേ. അമ്പലല്ലേ കൽവിളക്ക് കണ്ടപ്പോ എന്ത് രസാ. നീ ഇഷ്ടപ്പെട്ടു കേട്ടാ, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ 5 സെന്റ് സ്ഥലം കൊടുക്കണേ വാങ്ങിക്കല്ലേ. മുള്ളില്ലാത്ത മുളകളാണ് അതന്നെ, നമുക്ക് ഇവിടെയൊക്കെ ചവിട്ടി നടക്കാം, കാലും മുള്ളു കേറില്ല. ശരിക്കും ഇങ്ങനത്തെ സ്ഥലങ്ങളിലല്ലേ മറ്റേ കിങ് കോബ്ര ഉണ്ടാവ, രാജവെമ്പാല. ഇനി ഇനി നമ്മള് നോക്കിയാ ഇവിടെ പാർട്ടി നടക്കുന്ന സ്ഥലം, ഓരോ ഈ പറഞ്ഞ പോലെ ഫംഗ്ഷനുകള്, പിറന്നാളുകള്, ആഘോഷങ്ങള്. അപ്പൊ നല്ലൊരു സ്റ്റേജ് ഉണ്ട് ഇവിടെ. സ്റ്റോൺ ബെഞ്ചുകളാണ് കണ്ട, കരിങ്കല്ലാണ് മുഴുവൻ ഇരിക്കാനായിട്ടുള്ള ഇരിപ്പിടങ്ങൾ കണ്ട, എല്ലാം പ്രകൃതിയോട് ഇണങ്ങി. പ്ലാസ്റ്റിക് കസേര ഉണ്ട് കേട്ടോ, നാലോരന്നൊക്കെ. അത് കഴിഞ്ഞ ഇവിടെ സ്റ്റേജ്, ഇതാണ് സ്റ്റേജ്. പറ്റിയ സ്ഥലം അതിന്റെ അല്ലേ. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇറങ്ങാം. ആ ചെറിയേട്ടനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇവിടെ. നോക്കിയേ അതിലെ കയറി പോണെങ്കിൽ ഒന്ന് സാഹസികത കാണിക്കാൻ സാധ്യത വേണെങ്കിൽ. ഇപ്പഴത്തെ നരങ്ങി വീഴും ചേട്ടാ. അത് ദ്രവിച്ച മുളകളാന്ന് തോന്നുന്നുണ്ട് കേട്ടാ. ആ ഞാൻ ഇറക്കണില്ല, വഞ്ചീര ഷേപ്പില് ടൈറ്റാനിക്ക്, ടൈറ്റാനിക്ക് ഫോട്ടോ എടുക്കാനായിട്ട്. പിന്നെ ഇതിലെങ്ങനെ പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് ഇത് കണ്ടൽ കാടുകളുണ്ട് കേട്ടാ. കണ്ടൽ കണ്ടൽ കാട് വഞ്ചി ബോട്ടിങ് ഇപ്പിണ്ടാ, പിണ്ടെന്നാ പറഞ്ഞല്ലേ. പൊന്നാനി പുഴ എത്ര? നമ്മളിപ്പോ തിരൂർക്ക് വരുമ്പോ ഒരു പാലം കടന്നില്ലേ, ആ പാലം ഈ പുഴയുടെ മേലെ കൂടെയാണ്. ഇത് ആ സൈഡിലൊക്കെ കണ്ടൽ കാടുകൾ പോലെ ഉണ്ട് കേട്ടാ. കുറച്ച് കണ്ടൽ തന്നെയാണ് ഇവിടെ ബെസ്റ്റ് സ്ഥലം. നോക്കിയേ ഇത് പുറ്റികളാ പണിതിട്ടുണത്, ഉണ്ടാക്കി വെച്ചേക്കണതാ. ആ പണിതാണല്ലേ, ഒറിജിനൽ അല്ല, കണ്ടറിയാം. കൊറേ പുറ്റികൾ പണിതിട്ടുണ്ട്. ഇതിങ്ങനെ മൂളിക്ക് തൂക്കിയേ. ഇവിടെ നോക്കിയാ ഇങ്ങനെ ഇരിപ്പിടം. നമുക്കുള്ള ബോട്ട് വരുന്നുണ്ട് കേട്ടാ, നമ്മള് ബോട്ടിങ് നടത്തുന്നുണ്ട്. ബോട്ട് വരുന്നവരെ ഇവിടെ വെയിറ്റ് ചെയ്യാം. അപ്പൊ ആ 5 പേർക്ക് ആ 300 ബോട്ടിന് വില, അല്ല ബോട്ടിന് വിലയില്ല, ബോട്ടിൽ പോകാനായിട്ട് ഒരു ട്രിപ്പിന്. ഒരു ട്രിപ്പിന് ഇപ്പൊ സമയം ഒരു 5:30 സമയം. എന്നാലും നമുക്കൊന്ന് പോയിട്ട് വരാം, എന്തായാലും ഇങ്ങോട്ട് വന്നിട്ട് ഇതും കൂടി കണ്ടൽ കാടുകളുടെ ഇടയിൽ കൂടെ ഒരു കുഞ്ഞു ബോട്ട് ടൈറ്റാനിക് വന്നു. അപ്പൊ നമ്മൾ ബോട്ടിലേക്ക് കയറണം കേട്ടാ, ഓരോരുത്തരുടെ വരണം. അവിടെ ഉണ്ടല്ലോ വരണം. അപ്പൊ ആ ബോട്ടില് നീങ്ങാണ് കേട്ടോ, അതെ ബോട്ട് നീങ്ങി തുടങ്ങി. ബോട്ട് സ്റ്റാർട്ടായി. അന്ന് നമ്മള് കായലിയോടെ, അല്ല കായലി പൊന്നാനി പുഴയോടെ പോവാൻ പോണ കേട്ടോ. നല്ല ഇളം കാറ്റ്, പക്ഷെ തേങ്ങാക്കൂലങ്ങളാണെന്ന് തോന്നുന്നില്ല. കണ്ടൽക്കാട് അവരെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം ഇതുപോലെ കണ്ടൽക്കാടല്ലേ നിറയെ.
പ്രളയം ഇവിടെ ബാധിച്ച മലപ്പുറം ഇല്ലല്ലോ, പൊങ്ങി കൊറച്ച് പൊങ്ങി. അപ്പഴേ അല്ല പിന്നത്തെ വർഷമാണ് കണ്ണൂരും നിലമ്പൂരൊക്കെ. അപ്പൊ നമ്മുടെ യാത്ര എന്ന് പറഞ്ഞ മനോഹരമാണ്, ഭയങ്കര രസമാണ്. എന്തൊരു സുഖമായിരിക്കും, നമ്മൾ ഭയങ്കര വെയിലിന്നും ഇതൊക്കെ വന്നിട്ട് ഇവിടെ വന്നപ്പോഴല്ലേ ഈ ബോട്ടിയും അതിലെ നടന്നപ്പോഴന്നെ ഭയങ്കര രസമായി. പിന്നെ ഈ ബോട്ടി ഇവിടെ നമ്മുടെ ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ പോയില്ല, രണ്ട് കിലോമീറ്റർ പോയില്ല ഏകദേശം അങ്ങനെ ഇവിടെ കൂടിയിട്ട് പോയിട്ടുണ്ട്. ഭയങ്കര രസമാ. പിന്നെ അധികം പേർക്ക് ഇരിക്കാൻ പറ്റില്ല ഈ ബോട്ടില്, മാക്സിമം എത്ര പേർക്ക് ഇരിക്കാൻ പറ്റുക, ആറ് പേരാ, അഞ്ചു പേർക്കാണ് ഈ ബോട്ടില് ഇരിക്കാൻ പറ്റാം. അങ്ങനെ ഇരിക്കണം, അല്ലാതെ അധികം പേർക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ എന്തായാലും വളരെ നന്നായി. കണ്ടൽക്കാട് കണ്ടു, ഒതളങ്ങിയ കണ്ടു, പിന്നെ ഐനിക്കൊക്കെ ഉണ്ട്, പിന്നെ പല പക്ഷികളും കൊറേ തരം പക്ഷികളുടെ ആവാസ വ്യൂഹമാണ്, ജൈവ വൈവിധ്യ ഇതുകള്. അപ്പൊ ബോട്ട് ഓഫ് ചെയ്തു, നമ്മള് കരയ്ക്ക് അടുക്കാൻ പോണു. ഇതുപോലെ പോയി എന്തൊരു സുഖമായിരുന്നു. അപ്പൊ തീരെ ശബ്ദമല്ലേ, ആ ബോട്ടിന്റെ ശബ്ദം കഴിഞ്ഞപ്പോ സൗണ്ട് കുറയ്ക്കാൻ പോകും. സൗണ്ട് ഇല്ലാത്ത ബോട്ട് വയ്ക്കാൻ പോകുന്നത് ഇതിലേക്ക് സോളാറിന്റെ സോളാറിന്റെ സൗണ്ട് ഉണ്ടാവില്ല, പൈസ ചെലവില്ല, തുടക്കത്തെ കാശ് ചെലവ് മാത്രല്ലോ. അങ്ങനെ പോയിട്ട് അയ്യോ നമ്മള് നിർത്തി ഹാപ്പി. ചന്ദ്രനില് നടക്കണ പോലെ നല്ല രസമായി ഒരാട്ടം. ചന്ദ്രനില് നടക്കണ നമ്മള് കണ്ടിട്ടുണ്ടല്ലോ വീഡിയോ, ഇങ്ങനെ ചാടി ചാടി പോണത്. അപ്പൊ ബോട്ടിങ് ബോട്ടിങ് കഴിഞ്ഞിട്ട് നമ്മളിങ്ങോട് ഇറങ്ങി. പിന്നെ ഇങ്ങനെ കൊറേ നടക്കാട്ടെ, കൊറേ സ്ഥലങ്ങളുണ്ട്, ഇരുട്ടായി. അപ്പൊ ഇവിടെ കേറാ, കുട്ടികൾക്ക് കേറാനുള്ള കെട്ടിയേക്കണത് ശരിയല്ല, അതാണ് ചേട്ടൻ വീണത് അല്ലേ. ഇതേ കുട്ടികൾക്ക് കളിക്കാനൊക്കെയുള്ള ഇതുകളുണ്ട്, ഇതേ മോളി കയറിട്ട് ഇഴുകാം, പോയിട്ട് ഒഴുകിക്ക ജഗ്വാണി കയറിട്ട് ഒരേ ഇഴുകില്ലേ ഇഴിക്കറാ ഇഴിക്ക വരുന്നില്ലേ, കണ്ടില്ലേ വരുന്നില്ല. അതെ ഇത് വേണമെങ്കിൽ കയറുക കേട്ടാ. ഇവിടെ വലിയുണ്ട് കേട്ടാ, നേരത്തെ നമുക്ക് പരിഹരിക്കാം. കൊറേ സ്ഥലം നടക്കാണ്ട്, ഞാൻ കേറണില്ല. ഉപയോഗം കുട്ടികൾക്ക് മാത്രം എഴുതിയിട്ടുണ്ട്, അപ്പൊ പറ്റില്ല. ചേട്ടനും കുട്ടി തന്നെയാ മനസ്സുകൊണ്ട് നിർത്തിയാ. അപ്പൊ ജഗ്ഗു കേറണില്ല, കേറുന്നതിലും മുന്നേ പരാജയം സമ്മതിച്ചു ജഗ്ഗു. ഇവിടെയൊക്കെ കൊറേ ബെഞ്ചുകള് ഡെസ്കുകള് മറ്റേ കല്ലുകള് കണ്ടു, കല്ലുകളൊക്കെ ഇരിക്കുന്നുണ്ട്, ആട്ടുകല്ലുകളൊക്കെ കമഴ്ത്തിയിട്ടുണ്ട്. നമുക്ക് സുഖമായിട്ടിരിക്കാം, ഫാമിലികൾക്കൊക്കെ വന്നിട്ട്. അത് ജഗ്ഗു അത് പോണത്, ആ നല്ല പരിപാടിയാണിത്. എനിക്ക് പറ്റിയത് എനിക്ക് പറ്റില്ല. അടിപൊളി അടിപൊളി. ഇതാ ഇവിടെയും ഇങ്ങനെ ഇരിക്കാൻ കുറെ ഇതുണ്ട്, മുകളില് ഷീറ്റ് അടിച്ചിട്ട് ഷീറ്റ് കെട്ടിട്ടുണ്ട്. ഈ ഗെറ്റ് ടുഗദർ ഫങ്ഷൻസ് ഒക്കെ ഭയങ്കര രസമല്ലേ ഇവിടെ, നല്ല വൈബാ. ആ നമ്മളതോ ലോകത്തിന് ഒന്ന് കൂടാൻ പറ്റിയ സ്ഥലം. സ്വിമ്മിംഗ് പൂൾ ഇല്ല ഇവിടെ, സ്വിമ്മിംഗ് പൂൾ ഇല്ല എന്ന് മാത്രം, അത് തന്നെ. സ്വിമ്മിംഗ് പൂള് നിർബന്ധ. ഈ ഇലകള് വീണുകൊണ്ട് ഇങ്ങനത്തെ ഉള്ളില് ചെറിയ ചെറിയ കുളങ്ങൾ പോലത്തെ ഉണ്ടാവും, വെള്ളം നാശാവും. ഒന്നും ചെയ്യാൻ പറ്റില്ല, അതെ ഓവർഫ്ലോ ചെയ്യില്ല, ഒറു വരണതാവുന്നു. ഇതിലെ പോവാം, ഇതിലെ ഇതിലെയാണല്ലേ. ആ ഞാൻ അങ്ങോട്ട് വഴിയുണ്ടല്ലോ, അവസാനം ചെന്നിട്ട് പിന്നെ ഇങ്ങോട്ട് തന്നെ പോരേണ്ടി വരും അല്ലേ.
ഇനി ഇവിടെ ഒരു പാർക്കിൽ പാർക്ക് ഉണ്ട് തോന്നുന്നു ഇവിടെ നല്ല ചെടികളും പൂന്തോട്ടം അല്ല അവിടുത്തെ വെയിൽ കിട്ടണ ഭാഗമാണ് തോന്നുന്നു. അപ്പൊ നമ്മള് നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗം മുഴുവൻ മുളങ്കാടാണ്. ഇനിയിപ്പോ നമ്മള് ഒരു പാർക്കിലേക്കാണ് വരുന്നത്. കടലാസ് പൂക്കളുടെ ഒരു ചെറിയൊരു സ്ഥലം. ആ ഇവിടെ പുല്ലൊക്കെ പിടിപ്പിച്ചു. ആ മാനെ മധുര കരിമ്പേ മലർത്തേന് മദന കുഴമ്പേ ഒന്ന് വന്നാട്ടെ എല്ലു നിന്നാട്ടെ നാണമെന്ത് ചൊല്ലു ചൊല്ലു നാവിറങ്ങി പോയോ മാനെ കല. ഇവിടെ നോക്കിയ വേരുകളുടെ ഒരു പ്രളയം. നീണ്ട് എന്തോ വളവുള്ള പോലെ അല്ല അങ്ങനെ പറയാം. ശ്രീനിവാസം പാട്ടുപാടിയിട്ട് ഇങ്ങനെയൊക്കെ പോലെ അതിനെ പറ്റിയ സ്ഥലങ്ങളൊക്കെ പോണ്ട. അതന്നെ ആ കൊമ്പ് പോയേക്കണ പോലെ ഈ വേരും പോയേക്കണ കണ്ടാ അതന്നെ അങ്ങനെയാണ്. തെങ്ങിന്റെ തെങ്ങിന്റെ താഴെ അങ്ങനെ ഒരുവിധം മരങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെ അടിയില് മണ്ണുണ്ട്. ഇവിടെ പുല്ല് പിടിപ്പിച്ചിട്ടുണ്ട്. ഭയങ്കര രസമായിട്ടുള്ള ഒരു പാർക്ക് അതിന്റെ അടുത്ത്. ഇത്ര ഭംഗിയുള്ള സ്ഥലമാണെന്ന് അറിയണ്ടായിരുന്നില്ല ഞങ്ങളെ. ഞാൻ എപ്പോഴും ഉദ്ദേശിക്കുന്നത് പക്ഷേ മോന്റെ കാര്യം തുഞ്ചമ്പറമ്പ് പറഞ്ഞാലല്ലേ വരുള്ളൂ. ഞങ്ങളെ ഇങ്ങോട്ട് ഇവിടെ ഇങ്ങനെ ഒരു നൂറിലേക്ക് ഉണ്ട് അവിടേക്ക് പോവാന്ന് പറയുന്നപ്പോ ഞങ്ങൾ ചോദിച്ചു ചേച്ചിയുടെ അടുത്ത് ഇവിടെ എന്തുട്ടുള്ളത് ഇവിടെ എന്തുട്ടുള്ളത്. അപ്പൊ പറയില്ല അത് പറയാൻ പറ്റില്ല പോയിട്ട് കാണണം കാണണം എന്ന് പറയുള്ളു. അപ്പൊ ഞങ്ങള് എന്തുട്ട് സ്ഥലമാണാവോ അറിയണ്ടായിരുന്നില്ല. ഫ്ലോട്ടിംഗ് ഹൗസ് അങ്ങോട്ട് വലിച്ചു നീക്കണം കണ്ട സമയം കഴിഞ്ഞു. ഫ്ലോട്ടിംഗ് ഹൗസ് അയ്യോ നമ്മളല്പം വൈകിപ്പോയി. അവര് ആളുണ്ടാവും കൂടെ അവര് പോയി. ഇതല്ലേ ചേച്ചി പറഞ്ഞ ഫ്ലോട്ടിംഗ് ഹൗസ് സമയം കഴിഞ്ഞു തോന്നുന്നു. ദൈവമേ ആ നമ്മളവിടെ പിടിച്ചു നിർത്തോ ആരാ ഏതോ കൊടിച്ചെടുത്തുണ്ട്. ഇത് പണ്ടത്തെ ചെമ്പരത്തി ഉണ്ടല്ലേ മാല ചെമ്പരത്തി അതുണ്ടാവാറില്ല നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഇവിടുത്തെ പുല്ലിന്റെ ഒരു പ്രത്യേകത ഇങ്ങനെ കട്ട കുത്തി കട്ട കുത്തി കണ്ട കട്ട കുത്തി കട്ട കുത്തി നല്ല ബെസ്റ്റ് പുല്ലാട്ടത് കണ്ട നല്ല കട്ട കുത്തിയിട്ടാണ്. ഇടയിൽ വേറെ കളപ്പുല്ലുകളൊന്നുമില്ല. ബ്ലാങ്കറ്റ് ഇങ്ങനെ വിരിക്കില്ല ഇങ്ങനത്തെ അതുപോലെയാണ് നാടൻ കൊങ്ങിണി. അല്ല ഈ കൊങ്ങിണി നാടനല്ല ഇതിന്റെ നോക്കിയ സരിതന്റെ ഈ പൂവിന്റെ പ്രത്യേകത നോക്കിയാ നോക്കിയാ നോക്ക് ഇതിന്റെ ചുറ്റും റോസ് അതിന്റെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ കളർ അത് കഴിഞ്ഞിട്ട് പിന്നെ മഞ്ഞ റെഡും ഓറഞ്ചും ഹായ് നമ്മളെ ഇത് അയ്യോ ഈ മോളെ പേര് ഇതിന് പറയുന്നുണ്ട് ആ ഓട ഭയങ്കര രസമുള്ളൊരു വഴിട്ടാ. ഇങ്ങോട്ട് വന്നതേ വളരെ വളരെ ഇഷ്ടപ്പെട്ടു. നടന്നാലും കഴിയില്ല കേട്ടാ അത്രക്കധികം ഏരിയുണ്ട് അല്ലേ കൊറേ ഏരിയുണ്ട്. ആ ഇതിന്റെ പേരിന് എന്തൊരു ഭംഗിയല്ലേ മെടഞ്ഞു മെടഞ്ഞു പോയ പോലെ പേരുകള് ഒരു സൈഡ് നീ ഇരിക്കും ഒരു സൈഡ് ഞാൻ ഇരിക്കട്ടെ അപ്പുറത്ത് അല്ലല്ല അപ്പുറത്ത് ഇരിക്കുന്നില്ല ഇങ്ങനെ ഇരിക്കുക ഇരിക്കും ബാക്കിൽ ഇരിക്കേ ഇരുന്നാ ആ ഇരുന്നു ഇരിക്കാൻ സ്ഥലമില്ല രണ്ടുപേർക്കും കൂടി ഇരിക്കാനുള്ള സ്ഥലമില്ല. ജഗോണി അച്ഛനെ അമ്മനെ ആട്ടിയ ഭഗവാന് ഇത് പൊട്ടി വീഴാവത് പിള്ളേർക്കുള്ളതാ തോന്നുന്നുണ്ട് ചേട്ടാ പത്ത് 150 കിലോ തൂക്കുള്ള ആളുകൾ ആടുന്നു നല്ല രസം എനിക്ക് വലിയ മാർക്ക് ജഗു മാർക്ക് അപ്പൊ രസായി
ഞാൻ ഒറ്റയ്ക്കൊന്ന് ഇരുന്ന് നോക്കട്ടെ ആ കണ്ട ഇങ്ങനെ വേണിരിക്കാൻ കണ്ട അപ്പൊ ഒരു കുഴപ്പമില്ല നമുക്ക് അല്ലാന്ന് പേടി തോന്നില്ലേ ഞാൻ തുമ്പത്തിരുന്ന് ഓടുന്നതേ ഇനി ഫോഴ്സ് വേണ്ട അങ്ങനെ നമ്മള് പുറത്തേക്ക് കടന്നു സമയം വൈകുന്നേരം 7 മണിയാവാറ നമുക്ക് തീറ്റിട്ട് കൊടുക്കാൻ പറ്റുമോ ഈ മീനുകൾക്ക് മീന് തീറ്റിട്ട് കൊടുക്കാൻ പോകും ഇട്ട് കൊടുക്കാൻ പോവാണ് മീനുകൾ നിറച്ചു വന്നു എല്ലാവരും അവിടെ കൂടി വന്നു മണപ്പിക്ക് നല്ലോണം മണപ്പിക്ക് ഇപ്പൊ നമ്മള് ഈ ചുറ്റി നടന്ന് കണ്ട ഈ പാർക്കുണ്ടല്ലോ നൂർ മുഹമ്മദ് എന്ന് പറഞ്ഞ ആളുടെയാണ് അപ്പൊ ഇങ്ങനെയൊക്കെ ആള് ഒരു സ്ഥലം വാങ്ങി ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആളുടെ വീടപ്പ എങ്ങനെയുണ്ടായിരിക്കും ആളുടെ വീട് ഇതിനോട് ചേർന്നിട്ടെന്നെ ചേട്ടാ അത് കാണാനാണ് നമ്മൾ ഇനി പോകുന്നത് ഇരുട്ടായി എന്നാലും നമുക്ക് പോയി നോക്കാം അപ്പൊ വീട്ടിലേക്ക് മണ്ണിട്ട വഴി തന്നെയാണല്ലോ ആ അതെ മണ്ണിട്ട വഴി തന്നെയാണ് കേട്ടാ ഇങ്ങനെയൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ അവർക്ക് ടാറിടാനൊക്കെ എന്തോ ബുദ്ധിമുട്ട് അല്ലേ പക്ഷേ അവർ അതല്ലേ ഈ വീട് ഒരു പ്രത്യേക വീടാണ് ഇത് മാത്രമായിട്ട് ചെയ്യേണ്ടി വരും വീഡിയോസ് വീട് മോള എന്റെ ദൈവമേ അയ്യോ ഇത് നമ്മള് മുന്നറിഞ്ഞിട്ട് വീട് വന്ന് നേരത്തെ തന്നതായിരുന്നു അപ്പൊ നമ്മള് ഈ മരം കൊണ്ട് നിർമ്മിച്ച ഒരു വീട്ടിലേക്ക് കയറി മരം മുളയും മുളയാണ് ഉപയോഗിച്ചത് മുഴുവൻ മുളയാണ് നീ കണ്ടതൊക്കെ മുളയാണ് ഈ ഇരിപ്പിടം ദേ ഇതുണ്ടാക്കിയതൊക്കെ മുളയാണ് കണ്ടാ ഇത് മരമാണ് കസേര ഇത് തടിയാണ് വാതില് നോക്കിയേ സരിത കട ഈ വീടിന്റെ പ്രത്യേകത നോക്കിയേ ഇതിന്റെ വാതില് വാതിലുണ്ടോ നോക്കിയേ ഇതെന്ത് മരാന്ന് ഞാൻ ചോദിക്കണില്ല കേട്ടാ ഇന്ന് കടന്നേ ജഗു കടന്നേ ഇരിപ്പിടങ്ങള് ടീ പോയി നോക്കി മുളകൊണ്ട് ഈ സെറ്റി ദിവാൻകോട്ട് ഒക്കെ മുള ഈ തൂണുകളുമ്പലാണ് ഈ വീട് നിക്കണത് മുള ഇങ്ങനെ കണക്കുമ്പോ ഡബിൾ ഹൈറ്റ് ആണിത് ഡബിൾ ഹൈറ്റ് എത്ര ബെഡ്റൂം ഉണ്ട് വീട് രണ്ട് ബെഡ്റൂം മോളില് രണ്ട് ബെഡ്റൂം ഉണ്ട് ആകപ്പാടെ ഇഷ്ടി കൊണ്ട് ചുമരി കെട്ടിയത് ഇത് മാത്രമുള്ളൂ വെട്ടുകല്ല് ആട്ടുകല്ല് ആട്ടുകല്ലല്ല ആട്ടുകെട്ടില് അല്ല ആട്ടുകല്ല് അയ്യോ പഴവ് പറ്റാത്ത ആളാണ് അതുകൊണ്ട് കുഴപ്പമില്ലേ അപ്പോ ഈ ഒരു ചുമര് മാത്രമാണ് കല്ല് വെട്ടുകല്ലുകൊണ്ട് പണിതിട്ടുള്ളത് ബാക്കി എല്ലാ ചുമരുകളും മരമാണ് അപ്പൊ ബാത്റൂം വരുന്ന ഏരിയ മാത്രമാണ് ഇങ്ങനെ ചെയ്തേക്കണത് അപ്പൊ വെള്ളം നനയുന്ന സ്ഥലമാകുമ്പോ മരം പറ്റില്ലല്ലോ അങ്ങനെ എല്ലാം കൊണ്ട് മികച്ച നിലം ചാന്തിട്ടേക്കാണ് റെഡ് ഓക്സൈഡ് സിമെന്റിന്റെ ചാന്തിട്ടേക്ക ഇതും മുള തന്നെ ഊണുമേശ ഇതിന്റെ മേലെ ഗ്ലാസ് ഇട്ടു പിന്നെ ഇവിടെ അടുക്കള ഇതൊരു അടുക്കള അടുക്കളയൊന്നും കാണിക്കണ്ടല്ലോ കാണിക്കണ്ടേ അടുക്കള കാണിക്കണ്ടെന്ന് ഒരു അശരീരി വന്നു ഇവിടുന്ന് മോളിൽ നിന്ന് കേറട്ടെ ചേട്ടാ എന്ത് രസം ഇവിടെ ഒരു ബെഡ്റൂം അടിയിൽ കാർപ്പറ്റ് വിരിച്ചേക്കാ അടി മുഴുവൻ പലക വിരിച്ചേക്കാണ് നിലം പലക വിരിച്ചേക്കാണ് ഇത് എങ്ങനെയാണ് ഇതിനുള്ള ഭാഗ്യം കിട്ടിയത് ഞങ്ങൾക്ക് അതൊന്നിലും കണ്ടിട്ടില്ല തോന്നിട്ട ഈ റൂമിൽ നിന്ന് ഇങ്ങോട്ട് ഒരു ഡോർ ഉണ്ട് കേട്ടോ തുറക്കുമ്പോ നോക്കിയേ ഒരു പാലം വീട്ടിലേക്ക്
വീടിന്റെ ഉള്ളാണ് കാണിക്കുന്നത്. ശരിക്ക് ചുറ്റുണ്ടല്ലേ, ജനലുകൾക്ക് പകരം ഇങ്ങനെ നെറ്റ് വെച്ചേക്കാം, അതിനൊന്നും ഡോറില്ല. അപ്പൊ എപ്പോഴും എയർ സർക്കുലേഷൻ നടക്കും. ഇവിടെ വെന്റിലേറ്റർ, ഇവിടെ ഒക്കെ നെറ്റാണ് അടിച്ചാണത്. ഇതിന്റെ മേലെ ചുറ്റും വരാന്ത, ഇവിടെ ഒരു വലിയൊരു ഹാളുണ്ട്. അങ്ങനെ നടന്ന് നമ്മളിവിടെ ഒരു ഹാൾ, ഒരു ഹാൾ കം ബെഡ്റൂമിലേക്ക് എത്തി. ഈ ചുമരൊക്കെ മരത്തിന്റെ പലകകളാണ് കേട്ടാ, പലകകള്, പലകകളാണ് എല്ലാം, എല്ലാ ചുമരും. ആ ചൂടി കയറാണ്, കയറാണ് മോൾ ഭാഗത്ത് കണ്ട. ഇനി ഇതിന്റെ ഐഡിയ എങ്ങനെയായിരുന്നു, എന്തായിരുന്നു എന്നുള്ളത്, ഇതിന്റെ ഇതിന്റെ പിന്നിലുള്ള ഇൻസ്പിറേഷൻ എന്തായിരുന്നു, അതൊക്കെ നമുക്ക് ആളോട് ചോദിച്ചു നോക്കാം. നമ്മള് ഈ ബെഡ്റൂമിലേക്ക് കേറി, ഇതിൽ കൂടെ കൂടെ വന്ന്, ഇതിൽ കൂടെ വന്ന് ഇങ്ങടെ ഇറങ്ങി. യെസ്, ലൂപ്പാണ്. ഈ വാതില് തേക്കാണല്ലേ, തേക്കന്നെ. ഈ ചുമരുകൾക്ക് ഈ പല കിട്ടേണ്ടതൊക്കെ തേക്ക, മാഞ്ചിയ. ഇതിപ്പോഴായിട്ട് ആറു വർഷമായി അല്ലേ. എങ്ങനെ ഇങ്ങനെ ഒരു ഐഡിയ വന്നത്? ഉണ്ടല്ലേ, പ്രകൃതിയോടുള്ള സ്നേഹം കാരണം കൊണ്ട് തോന്നി, പ്രകൃതിയോട് ഇണങ്ങിയ വീട് തന്നെ വേണം തോന്നി അല്ലേ. നല്ല ചൂടുള്ള സമയത്ത് ചൂടറിയില്ല, നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലം ഉള്ളത് അറിയില്ല. ഈ സ്ഥലവും അറിയില്ല. തുഞ്ചംപറമ്പിന്റെ അടക്ക് വന്നതാറിയില്ല. അവിടെ ഉത്സവം നടക്കണ അപ്പൊ നമ്മളെ അന്വേഷിച്ചു വന്ന നൂർ മുഹമ്മദ് എന്ന് പറഞ്ഞ ആളാണ് കേട്ടത്. സ്നേഹിയാണ് ഇദ്ദേഹമാണ്. ഈ മുള മുളകളോട് എന്ത് ഇഷ്ടം? എന്താ മുളങ്കാട് വളരാനാണ്, പിന്നെ ഓക്സിജന്റെ അളവ് കൂടുതൽ ഇതാണ്, നേട്ടങ്ങൾ ഉണ്ട്. പിന്നെ എന്തും ചെയ്യാം, എല്ലാ എല്ലാത്തിനും പറ്റിയോ, എല്ലാത്തിനും പറ്റും. അതെ, മുളയേരി ഭക്ഷിക്കാൻ പറ്റും. ഈ കാലാവസ്ഥന്റെ ഇതിനെ പ്രതിരോധിക്കാനായി പറ്റിയ ഏറ്റവും നല്ല മാർഗ്ഗം. ഇപ്പൊ ഇവിടെ നമ്മള് കണ്ടില്ലേ, എല്ലാ കസേരയിലും മേശയിലും എല്ലാ സാധനങ്ങളും മുളകൊണ്ടാണ്. ഇപ്പൊ എന്തും പറ്റും മുളകൊണ്ട് അല്ലേ. എന്തായാലും ഇഷ്ടപ്പെട്ടു. ഈ ഇത് താങ്ങി നിക്കണത് മുളയമ തന്നെയാണ് അല്ലേ, ഉറപ്പ് വേണം. അതെ അതെ, പ്രകൃതി സ്നേഹം എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ചെലപ്പോ. ആള്, ഭാര്യ, രണ്ട് മക്കൾ, മോള് തിരുവനന്തപുരത്ത് പഠിക്കുകയാണ്. ഇപ്പൊ വൈഫും മോനും ഇവിടെ ഉണ്ട്. അവർക്ക് വീഡിയോയിൽ നിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അവരവിടെ നിൽക്കുന്നുണ്ട് കേട്ടാ. അങ്ങനെ അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ശരി, അപ്പൊ.